നമസ്കാരം, വെൽക്കം ടു ട്രൈ ആൻഡ് ട്രൈ ഫാമിലി. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് തന്നെയിരിക്കുന്നല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വെയ്റ്റ് ലോസിനുള്ള ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് വെയ്റ്റ് ലോസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കും അത്. എനിക്ക് വളരെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. എന്നാൽ ഞാൻ ഇന്ന് ഇപ്പം കുറച്ച് കൂടുതൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും കുറച്ച് ചില ഫുഡുകളൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് കഴിച്ചെന്ന് വെച്ചാലും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഘടകത്തിൻ്റെ ഇതായിട്ട് നമ്മൾ കുറച്ച് വെയിറ്റൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് വളരെ പെട്ടെന്നും വളരെ ഹെൽത്തി ആയിട്ടും, അതായത് നമുക്കൊരു ദോഷ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെയും കുറയ്ക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു രണ്ട് എല്ലാ സാധനങ്ങളും ഈസി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാവുന്ന ഒരു മെത്തേഡുമാണ്. അപ്പോൾ ഇത് രാവിലെ കഴിക്കുക, അത് കഴിക്കേണ്ട വിധം ഞാനത് പിന്നെ പറയാം. ആദ്യം നമുക്ക് ഇത് തയ്യാറാക്കാം. അതിന് വേണ്ടത് നല്ല പച്ച നെല്ലിക്കയൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല ഫ്രഷ് നെല്ലിക്കയുടെ സമയത്ത്. അപ്പോൾ നെല്ലിക്കയാണ് ഒരൈറ്റം. അപ്പോൾ അത് നെല്ലിക്ക ഇതുപോലെ കഴുകി വൃത്തിയായിട്ട് പീസാക്കി എടുത്ത് വയ്ക്കാം. ഇനി വേണ്ടത് ഇഞ്ചി, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് പീസാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ജ്യൂസ് എടുക്കാൻ പോവാണ്. നമ്മൾക്ക് എത്രയെന്ന് വെച്ചാൽ രണ്ട് നെല്ലിക്ക വരെയൊക്കെ എടുക്കാം, രണ്ടോ മൂന്നോ, ചെറുതാണെങ്കിൽ മൂന്ന്. ഇതിപ്പം നല്ല വലിപ്പമുള്ള നെല്ലിക്കല്ലേ, അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി, ഇഞ്ചി ഒരുപാടൊന്നും വേണ്ട, ചെറിയ ഒരു തുള്ളി. ഇത് നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ നെല്ലിക്കായ് ഇഞ്ചി ഇത്രയും കൂടെ ഉള്ള ജ്യൂസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി ഒരു ടീസ്പൂണോളം, ഒരു ടീസ്പൂണോ, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ, നമുക്ക് കുറച്ച് ഇത്തിരി കൂടുതൽ വേണമെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണോ തേൻ, നല്ല തേൻ നോക്കിയിട്ട് ചേർക്കണം. നല്ല ചെറുതായി തന്നെ കിട്ടിയാൽ ഏറ്റവും നല്ലത്. വളരെ പെട്ടെന്ന് നമ്മളുടെ വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാകും, അതുപോലെ തന്നെ വളരെ വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇത് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി കഴിക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് പ്ലെയിൻ ആയിട്ട് ഇത് കഴിച്ചുകൂടാ. വയറ്റിൽ കുറച്ച് വെള്ളം കുടിക്കുക, പച്ചവെള്ളം, പ്ലെയിൻ വാട്ടർ കുടിക്കുക, വെറും പച്ചവെള്ളം നമ്മൾ കുടിക്കുക, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡ്രിങ്ക് കഴിക്കാം. ഫുഡിന് മുമ്പ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു 15 ദിവസം കഴിക്കുമ്പോഴത്തേക്ക് യാതൊരു സംശയമില്ല നമ്മുടെ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞിരിക്കും. ഒരു എത്രയെന്ന് വെച്ചാൽ ഒരു 5-10 kg വരെ കുറഞ്ഞിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ കൂടുതൽ എണ്ണയിൽ വറുത്ത ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുക, കഴിക്കരുതെന്നല്ല, കുറച്ച് കുറച്ച് കുറയ്ക്കുക. അതുപോലെ തന്നെ കുറച്ച് മധുരമൊക്കെ ഒരുപാട് ഓവറായിട്ട് കഴിക്കാതിരിക്കുക. വെയിറ്റ് ലോസിനുള്ള എന്ത് നോക്കുമ്പോഴും നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കഴിയുന്നതും കുറച്ച് നേരം, ഒരു അരമണിക്കൂറെങ്കിലും അറിയാമല്ലോ വാക്കിങ് അത് ചെയ്യുക, അത് ഏറ്റവും നല്ലൊരു എക്സസൈസാണ്. അപ്പോൾ അത് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മളുടെ നമ്മൾ ആഗ്രഹിക്കുന്ന ബോഡി വെയ്റ്റിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഞാനിത് കുടിക്കാൻ പോവാണ്. ഇതുപോലെ വലിയ ഗ്ലാസ് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കൊച്ചു ഗ്ലാസ്സിലോട്ട് എടുക്കുന്നത്, ഞാൻ കുറച്ച് കിച്ചുവിനൂടെ കൊടുക്കണം അതുകൊണ്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഡയലൂട്ട് ചെയ്യണമെന്ന് ചെയ്യാം. വളരെ വളരെ ടേസ്റ്റും ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞ് വെയിറ്റ് ലോസിന്റെ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ട് കാണില്ല. അപ്പോ എല്ലാരും ഒന്ന് ഫോളോ ചെയ്ത് ചെയ്യുക. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഫോളോ ചെയ്യുക, റിസൾട്ട് ഒക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. കാരണം അങ്ങനെ നമുക്ക് വീഡിയോ കുറച്ചുകൂടെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ഇതുപോലെ കൊച്ചു നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.